നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചിയുള്ള ഒരു വാനില ഐസ്ക്രീം റെസിപ്പിയാണ്. അപ്പം വെറും 3 ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ഒരു റെസിപ്പി ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ക്രീം വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളും അതുപോലെ തന്നെ ബ്ലേഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 30 മിനിറ്റെങ്കിലും മിനിമം തണുപ്പിച്ചെടുത്താൽ അത്രയ്ക്കും നല്ലത്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ക്രീമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന കപ്പ് 1/2 കപ്പ് ആയതുകൊണ്ട് 2 പ്രാവശ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പുറത്ത് എത്ര ML പാലാണോ യൂസ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ കവറിനനുസരിച്ചിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ക്രീം മീഡിയം സ്പീഡിലിട്ടിട്ട് 2-3 മിനിറ്റെങ്കിലും ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഇത് വിപ്പ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേ ഡയറക്ഷനിൽ വിപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ബീറ്റർ ഇല്ലാതെ വിസ്ക് വെച്ചിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസിൻ്റെ പൗഡർ. അപ്പോൾ എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിനും മധുരത്തിനും ആവശ്യമുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയ മിൽക്ക് മേഡാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധുരം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഈ മിൽക്ക് മേഡിൻ്റെ അളവും നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു ബൗളോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ടൂട്ടി ഫ്രൂട്ടിയോ അതുപോലെ നട്ട്സോ ചെറുതായിട്ട് നുറുക്കി നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബൗളിലോട്ട് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്നും ചെയ്തെടുക്കുന്നില്ല, കാരണം സിമ്പിളായിട്ടുള്ള ഒരു വാനില ഐസ്ക്രീം റെസിപ്പിയാണ്. അപ്പോൾ ഇതിനെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ക്ലിൻ ഫിലിമോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 6 മണിക്കൂർ ഇതൊന്ന് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ ഫ്രിഡ്ജിൻ്റെയും തണുപ്പിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരും. അപ്പോൾ നല്ല തണുപ്പുള്ള ഫ്രീസറൊക്കെ ആണെങ്കിൽ 1-5 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് ഓവർ നൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കവറൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ ഐസ്ക്രീമൊക്കെ നല്ല രീതിയിൽ നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്കൂപ്പ് ചെയ്തെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ സ്കൂപ്പറാണെങ്കിലും അല്ലെങ്കിൽ തവിയാണെങ്കിലും ഒന്ന് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഐസ്ക്രീം പാത്രത്തിലോട്ട് സെർവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചിലർ പറയാറുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അത് അപ്പോൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നല്ല ക്രീം വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ പല രീതിയിൽ പല കമ്പനിയുടെ ക്രീം അവൈലബിളാണ്. അപ്പോൾ നല്ല കമ്പനിയുടെ നല്ല ക്രീം വെച്ചിട്ട് നിങ്ങൾ പെർഫെക്റ്റായിട്ട് ഐസ്ക്രീം തയ്യാറാക്കി എടുത്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ വെച്ചിട്ട് ഇതൊന്നും അലങ്കരിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.